ഇതല്ല ഭാര്യ. അൻസാറുകളുടെ സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലാഹു ഏറ്റവും നല്ല സാലിഹത്തായ ഭാര്യയെ തരും. ആരുടെ കഥ? ഒരൽപനേരം അല്ലാഹുവിന്റെ ഖുർആനിലോട്ട് കടന്നു പോവുക. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഒരു യുവാവിന്റെ കഥ പറയുന്നുണ്ട്. അതാരെന്നറിയോ? അള്ളാഹു പറയുകയാണ്, ആ മനുഷ്യൻ യുവാവായപ്പോ ആരെന്നറിയോ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ, എന്റെ ശബ്ദം കേൾക്കാനത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ സമയത്ത് മൂസ നബിയായിട്ടില്ല. ഫറോവയുടെ രാജകൊട്ടാരത്തിന്റെ നടുവ് ഒരു യുവാവായി ജീവിക്കുമ്പോഴാണ് കഥ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഒരാൾ റോഡിലൂടെ നടന്നു പോകുമ്പോ രണ്ടുപേര് തമ്മിൽ വഴി വടക്കുണ്ടാക്കുന്നു. ഇത് കണ്ട മൂസ നബി അടുത്തോട്ട് തന്നു. നിരപരാധിയെ മർദ്ദിച്ച ആളെ കടന്നു പിടിച്ചിട്ട് ഒരു അടി കൊടുക്കുമ്പോ മൂസയുടെ അടിയേറ്റ ആ മനുഷ്യൻ മരിച്ചുപോയി. അയാൾ ഫറോവയുടെ കുടുംബാംഗമാണ്. ആരാണ് തന്റെ കുടുംബാംഗത്തെ കൊന്നതെന്നറിയാട്? കൊന്നവനെ വധശിക്ഷക്ക് പിടിക്കുമ്പോ ആരവിടെ പിടിച്ചു കെട്ടാൻ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിക ദർശനം വിടത്തി കാട്ടിയ മായൂര പിഞ്ചത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവന പറഞ്ഞു തരട്ടെ. ഇതല്ലാതെ നമുക്ക് തമ്മിൽ പറയാനെന്താ? ഒരു നാട്ടിൽ കൊലപാതകയായി മുദ്രയടിക്കപ്പെട്ട് ആലുപാട് സൈന്യക്കാരും മുഴുവനെ പിടിക്കാൻ ഓടുമ്പോ യുവാവായ മൂസ, യുവാവായ മൂസ അതാ ഈജിപ്തിൽ നിന്ന് നാട് വിടുകയാ. കയ്യിൽ ഒരു തുള്ളി പോലുമില്ല. നന്നായിട്ട് ജീവിതവുമായി ബന്ധപ്പെടുത്തുക. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാട്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാട്, ജീവിതത്തിന്റെ ഒരു തുരുത്തിന് പോലും എത്തിപ്പെടാട് യുവാവായ മൂസ ഈജിപ്തിൽ നിന്ന് ഓടുകയാണ്. എവിടേക്കാ ഓടുന്നതെന്നറിയോ? ദിശയറിയാടെ ദിക്കറിയാടെ കാട് കടന്ന് മേട് കടന്ന് ബഹുമാനപ്പെട്ട മൂസ എന്ന യുവാവ് ഓടുമ്പോ അന്ന് പ്രവാചകനായിട്ടില്ല, വെറും ഒരു യുവാവ് മാത്രമാ. ഈ ഒരു വലിയ സംരംഭത്തിന് വേണ്ടി ഉറക്കമിളക്കുന്നവരോട് സഹോദരങ്ങളെ ഓടിയോടി എവിടെയെന്നെത്തറിയോ? അദ്ദേഹം പേടിയോടെ ഓടുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഓടി ഓടി മദിയൻ എന്ന് പറയുന്ന രാജ്യത്തെത്തി. നിബിഡ വനത്തിലൂടെ ഓടുകയാണ്. ആളില്ല, തുണയില്ല, ഇണയില്ല, രക്ഷിക്കാൻ ആരുമില്ല, ഗതിയില്ലാതെ ഓടുകയാണ്. കൂട്ടിവായിക്ക് സഹോദരങ്ങളെ, ഗതിയില്ലാതെ നിങ്ങളും ഓടുകയാണോ? കടം കാരണത്താൽ, മാറാരോഗം കാരണത്താൽ. അന്ന് മൂസ ഓടിയത് കാട്ടിലൂടെയാണെങ്കിൽ ആശുപത്രി വരാന്തകളിലൂടെ, ചികിത്സകളുടെ ഇടങ്ങളിലൂടെ, ഒരായിരം പ്രയാസങ്ങളുമായി നെട്ടോട്ടം ഓടുമ്പോ സഹായിക്കാൻ ആരുമില്ല ഉസ്താദേ, ലോകമേ സങ്കടം പറയാൻ ഒരാളുമില്ല. ഏകനായി ജീവിതത്തിലോടുമ്പോ മൂസയുടെ ഓട്ടം കണ്ണിൽ കാണുക. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിബിഡ വനത്തിലെത്തിയപ്പോ ഓടി ഓടി തളർന്നു പോയ മൂസ. സുപരിചിതമായ നാടല്ല, അപരിചിതമായ നാടാണ്. ആ നാട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂസ എന്ന യുവാവ് ഒരു ദുആ ചെയ്തതായി ഖുർആൻ പറയുന്നുണ്ട്. കാല അസാ റബ്ബി ഐ യഹ്ദിയനി അസാ റബ്ബി ഐ യഹ്ദിയനി സവാ അസ്സബീൽ. ആ മദീനയിലെത്തിയപ്പോ മൂസ പറഞ്ഞു, എന്റെ അല്ലാ, എന്റെ അല്ലാ, എന്റെ അല്ലാ, എനിക്കൊരു നേർവഴി കാണിച്ചു തരാതിരിക്കില്ല. ഇവിടെ അല്ലാഹു എനിക്കൊരു കച്ചിത്തുരുമ്പ് കാണിക്കാതിരിക്കില്ല. പൊന്നു ചെറുപ്പക്കാരെ, മൂസാക്ക് അല്ലാഹു കച്ചിത്തുരുമ്പ് കൊടുത്തു. എന്തെന്നറിയോ? എന്തെന്നറിയോ? മാ മദീന സൂറത്തിൽ കസസ് പറയുകയാണ്. ആ നാട്ടിലെ ആളുകൾ വെള്ളം കോരി കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കിണറിന് മുമ്പിൽ മൂസ എത്തി. അവിടെ എത്തിയപ്പോ കാണുന്ന കഴിച്ച അവിടുത്തെ ആളുകൾ അവരുടെ ആടുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിക്കുകയാ. പുരുഷന്മാര് മുഴുവനും വെള്ളം കോരുന്നു, അവരവരുടെ ആടുകൾക്ക് ദാഹം തീർക്കുന്നു. മൂസ എന്ന യുവാവ് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? ഖുർആൻ തന്നെ പറയട്ടെ, വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തദൂദാനി, വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തദൂദാനി. അതാ തിരക്ക് കൂട്ടുന്ന ആണുങ്ങളിൽ നിന്ന് ഒഴിവായി രണ്ട് പെൺകുട്ടികളെ
فجاءته إهداهما تمشي على استحياء
بغمان پٹ موسى نوکم بو فداتو احداهما رند پننگلل پٹ وری پنن موت پنن سافورا پنن دا نڈن وری گیاں تمشی الستحیاء لجيود ويبشد يود آفنن غلل ايتم موت فنن ندن ورنو موسى ڈاڑکل ون تبرن موسى ويباو قالت ان ابي يدعوك ليجزيك اجر ما سقيت لنا او موسى ويباو ننگڑ پیداو ننگڑ ننگڑ ویٹل اوٹ ویلکو گیا يندنا ویلکن دن ريو يندنا ویلکن دن ريو ان ابي يدعوك ليجزيك اجر ما سقيت لنا ننگل ننگل سهايچ دن پتبلن دران ننگل سهايچ دن پتبلن دران ننگل واپ ننگل ویٹی لیک ویلک گیا پاو پٹ نرالم برای رند بن ننگل سهايچ دن پتبلن دا اید احمد کبیر اند سندم واقعم اللا اید اللہ اند قرآن تلمر گلولم برن واقعم آن سغودرنگل سغودرنگل چوریکی پرایا موسى نیرے ویٹی لیتی آبیدا وارن نریو بغمان پٹ شعیب نبی علیہ السلام فلما جاہو وقص علیہ القصصا آئیواب نیرے ویٹی لیونو پیداوائے شعیب نبی کندو وقص علیہ القصصا ادھیغتنوڑ یلا قدیم برنج ونن پو تان پارائی من جید ونن قد برنج پو آسمیت قد برنج گنڈی رنن پو اپورتن نٹ موت پیڑن برنجو اے پیداوے قالت احداغما یا ابت استعجرو ان خیر من استعجرت قوی العمیر اند پریئے پٹ سکودرنگلوڑ ای مہرین ویندی اتیا وروڑ اللہ ویند قرآن برایونو موسیٰ شعیب نبیڑ ویٹی لیتی فلما جاہو وکساری الکسسا انگن کدا برنجو انڈ نینو ഈ പെണ്ണ് വിളിച്ചുകൊണ്ട് പോയി പിതാവാര ഈ പെണ്ണിന്റെ പിതാവാര ഷുഐബ് നബിനെ അടുത്ത് വന്നിട്ട് കസാലയിൽ കസസ കഥ പറയാൻ തുടങ്ങി ഏത് കഥ ജനിച്ചത് ഫറോവ കൊല്ലാൻ പോയത് നടന്നു പോയ പൊരുത്തിനെ അടിച്ചത് അവൻ ചത്തത് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോ അവിടെ നോടിയത് ഓടി പഞ്ചായത്ത് കണട്ടി വന്നത് ഇതെല്ലാം കേട്ടോണ്ട് ഈ പെണ്ണ് കേട്ടോണ്ടിരിക്കുക ഏത് പെണ്ണ് സാഫൂറ ഏ ഇങ്ങോട്ട് നോക്ക് ഏത് പെണ്ണ് സാഫൂറ ഇത്രയും നല്ല കഥ മലയാള മനോരമ വായിച്ചാ കിട്ടൂല മംഗളം വായിച്ചാ കിട്ടൂല ഇത്രയും നല്ല കഥ എവിടെ കിട്ടും എന്റെ പൊന്നും മംഗളം വായിച്ചാ കിട്ടുവോ മനോരമ വായിച്ചാ കിട്ടുവോ ഖുർആൻ പറയുന്നത് കേൾക്ക് ഖുർആൻ പറയുന്നത് എത്ര സുന്ദരമാ ഖുർആന്റെ വിവരണം അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ ഇങ്ങനെ ഖുർആൻ പഠിക്കുന്ന സഹോദരങ്ങളെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം അതാ അഹമ്മദ് കബീറിനോട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാന്ന് ചോദിച്ചാൽ അഹമ്മദ് കബീർ മറുപടി പറയും അവന്റെ കലാമ് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞതാ അല്ലെ ഇങ്ങനെ ഓതാൻ കഴിയൂ അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാടമാക്കാൻ കഴിഞ്ഞതാ മൂസ എന്ന യുവാവിനെ വിളിച്ചുകൊണ്ട് വന്ന ഈ സ്ത്രീ മോൾ വാപ്പയോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പെണ്ണിന്റെ ക്ഷമ നശിച്ചു വാപ്പയെ വിളിച്ചുകൊണ്ട് വന്ന എന്താ സഹായിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനാണ് പ്രതിഫലം കൊടുക്കുക വാപ്പ വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمير ഏ പിതാവേ വെറുതെ കഥ പറഞ്ഞു കൊണ്ടിരിക്കാടേ ആ യുവാവ് ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനല്ലേ വിളിച്ചത് യാപത്തിസ്ഥിതിരുഹു പിതാവേ അയാളുടെ പ്രതിഫലം കൊടുക്കുക പിതാവേ ആ ചെറുപ്പക്കാരന്റെ പ്രതിഫലം കൊടുക്കുക സഹോദരങ്ങളെ സഹോദരിമാരെ ആ പ്രതിഫലം കൊടുത്തത് എന്തെന്നറിയോ ബഹുമാനപ്പെട്ട ഷുഐബ് നബി മൂസയോട് പറഞ്ഞു മൂസ ആരുമില്ലാതെ പെൺകുട്ടികളെ സഹായിച്ചതിന് നിനക്കുള്ള പ്രതിഫലം എന്താ കാല ഇന്നി ഉരീദു അന്നുൻകിഹ കൈഹിദ ബിന തയ്യ ഹതൈനി അലാന തൗജുറനി സമാനിയ ഹിജജ് ഓ മൂസ ആരുമില്ലാത്ത എന്റെ പെൺമക്കളെ സഹായിച്ചതിന് പകരമായി ഇതിൽ മൂത്ത പെണ്ണിനെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരികയാണ് ഏ മൂസ
എൻ്റെ ശ്രദ്ധ സ്വീകാരത്തെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഹദ്ദാദ് നഗറിൽ സമൂഹ വിവാഹം നടക്കുമ്പോൾ ആരുമില്ലാത്ത പെണ്ണിനെ സഹായിച്ചപ്പോൾ അല്ലാഹു കൊടുത്തത് സാലിഹത്തായ ഭാര്യയാണ് അതിനുശേഷമാണ് മൂസ പ്രവാചകത്വം കിട്ടുന്നത് പിന്നീടാണ് മൂസ നബിക്ക് സാലിഹീങ്ങളായ മക്കളെ കിട്ടുന്നത് അല്ലാഹുവേ 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 ഈ പ്രവർത്തകർക്ക് നീ ഭാര്യമാരെ സാലിഹാത്തുകളാക്കണേ അല്ലാഹ്